എന്ത് ലാൽ അഭിനയം നിർത്തിയെന്നോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വാർത്ത കണ്ട് ഞെട്ടണ്ട. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക്ക്ഡൌൺ കാലഘട്ടം അല്ലേ, എല്ലാവരും തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. അതിന് വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ലെങ്കിൽ കൂടിയും ഈ കലാകാരന്മാർ, പ്രത്യേകിച്ചും സിനിമാ പ്രവർത്തകരൊക്കെ വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയം കൂടിയായിരുന്നു. അത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ അഭിനയിച്ചു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റമ്മി പരസ്യങ്ങളിലുള്ള അഭിനയം ലാലിപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്നല്ല, റമ്മി പരസ്യങ്ങളിൽ നിന്നും മാത്രമാണ് ലാൽ തന്റെ അഭിനയം നിർത്തിയിരിക്കുന്നത്. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ താൻ പോയി തലവെക്കില്ലെന്നും താരം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ലാൽ പറഞ്ഞത് ഇങ്ങനെയാണ്, കോവിഡ് സമയത്ത് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ആ സമയത്ത് വന്ന പരസ്യമായിരുന്നു അത്. തിരിച്ചും മറിച്ചും കുറേ ആലോചിച്ചു, സർക്കാർ അനുമതിയോടെ ചെയ്യുന്നതാണെന്ന് കേട്ടപ്പോൾ അഭിനയിച്ചതാണ്. പക്ഷേ അത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നോ ആത്മഹത്യ ഉണ്ടാകുമെന്നോ കരുതിയില്ല. ഇനി ഇത്തരം പരസ്യങ്ങളിൽ തലവെക്കില്ല. റമ്മിയുടെ പരസ്യത്തിൽ അഭിനയിച്ചതിൽ സങ്കടമുണ്ട്. ഇതാണ് ലാല് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി വി എൻ വാസവനോട് ഈ റമ്മി വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു. ഓൺലൈൻ റമ്മി പരസ്യത്തിൽ അഭിനയിക്കുന്നതിൽ നിന്നും സിനിമാ താരങ്ങളെ പിന്തിരിപ്പിക്കാൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങണമെന്നായിരുന്നു ആ ആവശ്യം. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ഒരു പ്രതികരണവും. കേരളത്തിൽ ഓൺലൈൻ റമ്മി കഴിഞ്ഞ വർഷം സർക്കാർ നിരോധിച്ചതാണ്. പക്ഷേ നടത്തിപ്പുകാരായ കമ്പനികൾ അതെല്ലാം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ എത്തിയതോടെ അത് റദ്ദാക്കി. ഇത്തരത്തിലുള്ള ചൂതാട്ടങ്ങളിൽ ലക്ഷങ്ങൾ നഷ്ടമായവരിൽ ചിലരൊക്കെ ആത്മഹത്യ ചെയ്തിരുന്നു. അതോടുകൂടിയാണ് ഈ ഒരു വിഷയം വീണ്ടും ജനശ്രദ്ധയിലേക്ക് വരുന്നത്. കേരളത്തിൽ ഓൺലൈൻ റമ്മി സജീവമാകുന്നത് കോവിഡ് കാലഘട്ടത്തിലാണ്. കേരളത്തിൽ ഇതിനോടകം 20-ലേറെ ആത്മഹത്യകളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് കേരള പോലീസിന്റെയും ഒരു കണക്ക്. കേരളത്തിലെ പോലെ തന്നെ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാന സർക്കാരുകളും പണം വെച്ചുള്ള ഓൺലൈൻ റമ്മി നിരോധിച്ചിരുന്നു. നമുക്കറിയാം, തെന്നിന്ത്യയിലെ തന്നെ മികച്ച ഒരു ചലച്ചിത്ര നടനും തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവും അതുപോലെ തന്നെ ഒരു വിതരണക്കാരനുമാണ് ലാൽ. എറണാകുളം സ്വദേശിയായ ലാൽ മിമിക്രിയിലൂടെയാണ് കലാലോകത്തേക്ക് എത്തിച്ചേരുന്നത്. പിന്നീട് സിദ്ദിഖുമൊത്ത് ചലച്ചിത്ര സംവിധാന രംഗത്തെത്തിയ ഈ കൂട്ടിക്കെട്ടിൽ പിറന്ന ചിത്രങ്ങളെല്ലാം വൻ വിജയമായിരുന്നു. താരത്തിൻ്റെതായി ഏറ്റവും പുതിയതായി പുറത്തിറങ്ങിയ ചിത്രമാണ് മഹാവീരർ. മഹാവീരറിൽ ഒരു രാജാവായി എത്തിയിരിക്കുകയാണ് ലാൽ. രുദ്ര മഹാവീര ഉഗ്രസേനൻ രാജാവായിട്ടാണ് എത്തിയിരിക്കുന്നത്. ലാൽ, റമ്മി പരസ്യം നിർത്തുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ രേഖപ്പെടുത്താൻ മറക്കല്ലേ.